തിരഞ്ഞെടുപ്പ് ചൂടിലാണ് നാടൻ നഗരവും രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല പൊതുജനങ്ങളും ഇപ്പോൾ മുഴുവൻ സമയവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെയാണ് ഇനിയൊരു തുടർഭരണം ഉണ്ടാകുമോ അതോ മാറി മറിയുമോ എന്നൊക്കെ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ഗജറാബിന് ഒരു രൂപ പോലും നഷ്ടമില്ലാത്ത സോളാർ തട്ടിപ്പ് കേസ് സരിത എന്നുള്ള വിഷയം മുൻനിർത്തിക്കൊണ്ടാണ് എൽ ഡി എഫ് പ്രചരണം നയിക്കുകയും മാത്രമല്ല ബാർ വിഷയവുമാണ് ഇപ്പോൾ തിരിച്ചു നോക്കിയാൽ സ്വർണ്ണക്കടത്ത് രാജ്യദ്രോഹ കുറ്റമടക്കമുള്ള വലിയ ധനനഷ്ടം ഗജറാബിനടക്കം ഉള്ള അതുപോലെ തന്നെ പിന്നെ നിരവധി അഴിമതികളിൽ മുങ്ങിക്കുളിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള ജനവിധിയാണ് എൻ്റെ അഭിപ്രായം അത് തന്നെയാണ് കാരണം നമ്മൾ ഒത്തുചേർന്നത് എന്തോ ഇത് പറയാനായിട്ടാണോ എന്ന് സംശയം വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല ഓക്കെ എൻ്റെ അവിടുന്ന് നമ്മുടെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആര് ഭരിക്കുന്ന തോന്നുന്നു അതിൽ സംശയമില്ല കാരണം എല്ലാ ആളുകൾക്കും വളരെ ഗുണം ചെയ്ത സർക്കാരല്ലേ ഇത് അതുകൊണ്ട് തന്നെ അതിനൊന്നും സംശയം പിന്നെ വേറെ ചോദ്യം കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയാതെ ഭരിക്കും ഈ ഈ നിയമസഭാ ഇലക്ഷൻ കഴിയുമ്പോൾ കേരളത്തിലെ ഒരു ജനപക്ഷ സർക്കാർ അധികാരത്തിൽ വരണമെന്നാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായമെന്നാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ എൻ്റെ അഭിപ്രായം പിണറായി വിജയൻ ഭരണം തുടർഭരണം നടത്തണമെന്നാണ് സമൂഹത്തിൽ അടിത്തട്ടിലുള്ളവർ മുതൽ മുകൾ തട്ടിലുള്ളവർ വരെ പറയുന്നത് എന്നാണ് പൊതുസമൂഹം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഐ ഡോണ്ട് ലൈക്ക് പൊളിറ്റിക്സ് ബട്ട് വി പീപ്പിൾ വിൽ ഡിസൈഡ് ഹു വിൽ കം ബിക്കോസ് വി ഡോണ്ട് വാട്ട് ഇസ് എ സപ്പോർട്ട് എനിക്ക് പൊളിറ്റിക്സ് പാർട്ടി വിവിധ നിഷ്പക്ഷമായ ആൾക്കാരാണ് എന്നെ പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട് ഹു വിൽ ഡിസൈഡ് ദാറ്റ് ഇസ് വി ആർ വാച്ചിങ് ഓൾ ദ പൊളിറ്റീഷ്യൻസ് താങ്ക് യു